ഹേ ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ലൊരു ഷേക്കിൻ്റെ റെസിപ്പിയാണ്. ഇപ്പോൾ ചൂട് സമയമല്ലേ, ഈ സമയത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഷേക്കിൻ്റെ റെസിപ്പിയാണ്. കപ്പ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു കിഡ്ലൻ ഷേക്കാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഷേക്കിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് 260 ഗ്രാം കപ്പയാണ്, ചെറിയ കപ്പയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ കപ്പ ഇതാ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലൊക്കെ കപ്പ ഇട്ടിട്ട് വേവിച്ചെടുക്കാം. സാധാരണ നമ്മൾ കപ്പ വേവിക്കുന്ന പോലെ തന്നെ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർക്കേണ്ട ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഇത് കപ്പ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മൾ ഷേക്കിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിനി ഷേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള കപ്പ ഇട്ട് കൊടുക്കാം. ഇതിലേക്കിനി 2 ഗ്ലാസ് തണുത്ത പാല് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 ഗ്ലാസ് പാല് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് ഐസാക്കി എടുത്തിട്ടുള്ളതാണ്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 സ്കൂപ്പ് ഐസ്ക്രീം ചേർത്ത് കൊടുക്കുക. വാനില ഐസ്ക്രീമാണ് എടുക്കേണ്ടത്. വാനില ഐസ്ക്രീം ചേർക്കുമ്പോഴേക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ ഒരു ഷേക്കിന്. അപ്പോൾ നമ്മൾ ഐസ്ക്രീം ചേർത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് മധുരം കിട്ടും. കുറച്ച് മധുരം കിട്ടാൻ വേണ്ടിയിട്ട് 1 2 ടീസ്പൂൺ പഞ്ചസാര ആദ്യം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കുക. മധുരം വേണമെങ്കിൽ പിന്നീട് നമുക്ക് നോക്കിയിട്ട് എക്സ്ട്രാ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് അടിച്ചെടുക്കുക. ഇപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് മധുരം കുറവുള്ളതുകൊണ്ട് ഇതിലേക്ക് 3 ടീസ്പൂൺ കൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 5 ടീസ്പൂൺ പഞ്ചസാര നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ പഞ്ചസാര നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ അടിച്ചെടുക്കാം. ഇതിപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഏത് ഗ്ലാസ്സിലേക്കാണോ ഒഴിക്കുന്നത് ആ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള കപ്പ ഷേക്ക് ഈ ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അതിന് മുൻപ് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്കസ് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ടുള്ളത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് സബ്ജാ സീഡ്, ബേസിൽ സീഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വാങ്ങിക്കുന്ന ഒരു സീഡ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഷേക്ക് ഉണ്ടല്ലോ അതുകൂടെ ചേർക്കാം. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് കുടിക്കുമ്പോഴേക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ കപ്പ ഷേക്ക് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ കസ്കസ് ഇട്ട് നോക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും കുടിക്കുമ്പോഴേക്ക്. അപ്പോൾ ഇതുപോലെ ഇതുവരെയും കപ്പ ഷേക്ക് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ തുടർന്ന് നല്ല നല്ല റെസിപ്പീസ് കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിലേറ്റവും ടോപ്പിലുള്ള ഓൺലൈൻ ഓപ്ഷനൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.